Hello, ellavarkum oru pudhiya video ilekku swagatham. Innu nammude kayyilulla korchu avocados vechu avocado oil undaki nokkiyalo. Appo namukku thodangam alle. Avocadosinte gunangale petti njan pratheechu parayanda karyamillallo. Mikkavarkum idinte gunangale petti ippo nalla arivundu. Avocado il good fat aanulladu. ഈ അവക്കാഡോ കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറയാനും ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ ഇത് സഹായിക്കും. അവക്കാഡോ ഓയിലും നമ്മുടെ സ്കിന്നിനും ഹെയറിനും പിന്നെ ഇത് കുക്കിംഗ് ഓയിലായിട്ട് ഉപയോഗിച്ചാലും ഒക്കെ വളരെ നല്ലതാണ്. ഈ അവക്കാഡോ ഓയിലിൽ ഒത്തിരി വൈറ്റമിൻ ഇയും പിന്നെ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും ഉണ്ട്. അപ്പോൾ അവക്കാഡോ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ആദ്യമായി അത് കട്ട് ചെയ്ത് അതിൻ്റെ കുരു മാറ്റി അതിൻ്റെ ഫ്ലഷ് ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഈ അവക്കാഡോയിൽ നിന്ന് കിട്ടുന്ന ഈ കുരു കുഴിച്ചു വെച്ചാൽ അതിൽ നിന്നും പുതിയ തൈകൾ നമുക്കുണ്ടാക്കി എടുക്കാം. പക്ഷേ അത് ഒരു സാധാരണ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്ന അവക്കാഡോയിൽ പോലെയല്ല, കുറച്ച് നാൾ കൂടി എടുക്കും അതിനകത്ത് അവക്കാഡോസ് ഉണ്ടാക്കാനായിട്ട്. ചിലപ്പോൾ അവക്കാഡോസ് ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഒരു 7-8 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. കുറച്ച് നന്നായിട്ട് പഴുത്ത അവക്കാഡോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. 7 അവക്കാഡോസ് ആണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അവക്കാഡോസിന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ആദ്യം വേറൊരു പാത്രത്തിലൂടെ പറ്റിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അടുപ്പിൽ വയ്ക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഇട്ടു കൊടുത്തേക്കുന്നത്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇതിപ്പോൾ പൊട്ടറ്റോ മാഷറാണ്. ഇത് പറ്റുന്നത്ര നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടുത്ത് നിന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് കുറച്ചു നേരം ഇത് തീയിൽ കിടക്കണം. ഇതേണ്ടല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കളർ മാറി വരും. ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. എങ്കിൽ മാത്രമാണ് ഇതിനകത്തുനിന്ന് ഓയിൽ എടുക്കാൻ പറ്റുന്നത്. കുറച്ചുകൂടെ തീ കുറയാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ചെറിയ ബേണറിലോട്ട് ഇത് മാറ്റുകയാണ്. അപ്പോൾ തീരെ കുറഞ്ഞ തീയിൽ അവിടെ ഇരുന്ന് ഇത് ആയിക്കൊള്ളും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പരുവമായിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് തോർത്തിനകത്തോ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പറിലോ വെച്ച് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുക്കാനായിട്ട് നെറ്റ് പോലുള്ളൊരു തുണി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് നോക്കാം.
ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് നിന്നും കുറച്ചെങ്കിലും ഓയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ശക്തിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, തുള്ളി തുള്ളിയായിട്ട് ഓയിൽ അങ്ങനെ വീഴുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന സമയത്തെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓയിൽ എമൗണ്ട് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഇതിപ്പോൾ 7 അവക്കാഡോയാണ് എടുത്തത്, അപ്പോൾ ഇതിൽ കൂടുതൽ ഓയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ അവക്കാഡോ എല്ലാം കൂടെ ഒരു കിഴി കെട്ടിയിട്ട് വെയിലുള്ളടുത്ത് വെച്ചതാണ്. അതിൻ്റെ അടിയിലൊരു ഗ്ലാസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതിങ്ങനെ ചൂടടിക്കുന്നതിനനുസരിച്ച് ഓയിലിങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. ഇതാണ് ആദ്യത്തെ ദിവസം കിട്ടിയത്. പിന്നെ ആ കിഴി ഞാനൊരു ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ട് പുറത്ത് കൊണ്ട് വെയിലത്ത് കൊണ്ട് വെച്ചിരുന്നു. ഇവിടെയാണ് ആദ്യം വെച്ചിരുന്നത്. ഇവിടെ വെയിൽ കുറച്ചേ വരുള്ളൂ, അപ്പം വെയിൽ കൂടുതൽ കിട്ടാനായിട്ട് പുറത്ത് കൊണ്ട് വെച്ചിരുന്നു. പുറത്ത് വെച്ചപ്പോൾ കുറച്ച് ഗ്ലാസ്സിലും കൂടി കിട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് വളരെ കുറച്ചാണ് കിട്ടിയത്. 7 അവക്കാഡോസിൽ നിന്ന് ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ അവക്കാഡോ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അവക്കാഡോസ് ഉണ്ട്. ഇതാണ് പുറത്ത് വെച്ചിരുന്ന ഗ്ലാസ്. പുറത്ത് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് ഇത്രയുമാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.